പൂരക്കളി മറുത്തുകളി രംഗത്തെ കുലപതികളായ മുതിർന്ന പണിക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണയാത്ര തുടരുകയാണ് നമ്മുടെ കാവുകളിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ തെയ്യം എങ്ങനെയാണോ പ്രധാനമായി വരുന്നത് അതുപോലെ പ്രധാനമാണ് ഭഗവതി ഭഗവതിക്കാവുകളിൽ പൂരോത്സവവും പൂരക്കളിയും മറുത്തുകളിയും ഇതൊന്നും മനസ്സിലാക്കാതെയാണോ പുതുതലമുറക്കാരിൽ ചിലർ പൂരക്കളിയുടെയും മറുത്തുകളിയുടെയും പരമ്പരാഗതമായ ആചാര അനുഷ്ഠാന തലങ്ങളെ ലംഘിക്കാൻ കച്ചകെട്ടിയിറങ്ങുന്നത് ആചാരാനുഷ്ഠാനങ്ങളിൽ വാക്കിനും പ്രവർത്തിക്കുമുള്ള പ്രാധാന്യം അറിയാതെയാണോ പണിക്കന്മാരിൽ ചിലർ പൂരക്കളിക്കും മർത്തുകളിക്കുമായി വാക്കാരുണ്ടാക്കുന്ന മുൻ ധാരണയെ ലംഘിക്കുന്നത് ഈ അന്വേഷണ യാത്രക്കിടയിൽ ഉയർന്നു കേട്ടിരുന്ന പലതരം ചോദ്യങ്ങളിൽ പ്രധാനമായ രണ്ട് ചോദ്യങ്ങളാണിത് ഇതിനുള്ള ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പ്രശസ്ത പൂരക്കളി മർത്തുകളി പണിക്കൃശ്ശനും ഗ്രന്ഥകാരനുമായ കാഞ്ഞങ്ങാട്ടെ പി ദാമോദരൻ പണിക്കരുടെ അടുത്താണ് ആദ്യം നമുക്ക് പണിക്കർശൻ്റെ ഈ രംഗത്തെ ജീവിതാനുഭവങ്ങൾ അടുത്തറിഞ്ഞിട്ടാകാം ആ ചോദ്യത്തിലേക്ക് വരുന്നത് എൻ്റെ അച്ഛന് ഈ പൂരക്കളിയും ഈ അതുപോലെ തന്നെ പൂരോത്സവവും ക്ഷേത്രവും എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഭേദ്യമായ ബന്ധങ്ങളുണ്ട് അച്ഛൻ്റെ കുടുംബപരമായ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ തുടർന്നുള്ള അച്ഛൻ്റെ ജീവിതമൊക്കെ ഒരാത്മീയമായ രീതിയിലാണ് ക്ഷേത്രങ്ങളുമായിട്ട് എല്ലാ തരത്തിലും അച്ഛൻ്റെ സമ്പത്തുകൾ മറ്റൊക്കെ കൊടുക്കുന്നതിലും മറ്റൊക്കെ അച്ഛനതിൽ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു അതിപ്പം നമ്മൾ തൊട്ടടുത്തുള്ള മുത്തപ്പനാർ കാവിലായാലും അച്ഛൻ പിന്നെ ഈ സാധാരണ കൂട്ടായി എന്ന് പറയുന്ന എത്രയോ വർഷം തുടർച്ചയായിട്ട് കൂട്ടായി ഈ കാരനായിട്ട് പിന്നെ അദ്ദേഹം പിന്നെ അച്ഛൻ പിന്നെ അരംഗത്ത് കർമ്മോത്സുകനായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല വാക്കുകൾ അപ്പോൾ അതിനുശേഷം അച്ഛൻ ഈ പൂരവും പുരക്കളിയും പിന്നെ എന്ന രീതിയിലേക്ക് അച്ഛന് വലിയൊരു താല്പര്യം അപ്പോൾ അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടാവണം അച്ഛൻ മകനെ ഒന്ന് പിന്നെ പഠിപ്പിച്ച് ഒരു പുരക്കളി പണിക്കരാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം എന്ന് തോന്നുന്നു അച്ഛൻ പിന്നീട് പറയുന്നത് വരെ വേറെ ആളും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പോൾ ഈ രംഗത്ത് ഈ പഠിക്കുന്നതും ഒരു പണിക്കറാവുന്നതും മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനായാലോ മറ്റു രീതിയിൽ ശമ്പളം പഠിക്കുന്നതായാലോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും സമൂഹത്തിനിടയിൽ ഒരു വലിയ പിന്നെ വില ഈ പണിക്കന്മാർക്ക് പരമ്പരാഗതമായിട്ട് അനുവദിച്ച് സമൂഹം അംഗീകരിച്ചു കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ആയിരിക്കാം അച്ഛനെ പ്രേരിപ്പിച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗുരുകുലമുണ്ട് നമ്മുടെ കാഞ്ഞങ്കാട് കുഞ്ഞുവീട്ടിൽ കണ്ണയുത്തച്ഛൻ എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ അടുക്കൽ അദ്ദേഹം ഒരുപാട് ആളുകളെ ഒരുപാട് ഗുരുക്കുന്ന ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ തരത്തിലും വിവിധായി പുരക്കൽ വിഷയം മാത്രമല്ല സംസ്കൃതം മാത്രമല്ല പിന്നെ ഈ വൈ വൈദ്യങ്ങൾ നാട്ടുവൈദ്യങ്ങൾ അതുപോലെ തന്നെ തെയ്യം തെയ്യം പഠിക്കന്മാരെ അരി തോറ്റം പാട്ടുകൾ കണ്ണേർ പാട്ടുകൾ ഇങ്ങനെയൊക്കെ അദ്ദേഹം സ്വയം എഴുതി പഠിപ്പിക്കുന്ന സാഹിത്യ രചനയിലും അദ്ദേഹം വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം സാഹിത്യത്തിലേക്ക് സാഹിത്യ രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം അദ്ദേഹം നടത്തിയതായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്കറിയാം കുറേ കാര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ കൊണ്ടാക്കി പഠിക്കാൻ കൊണ്ടാക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും പ്രാഥമികമായ സംസ്കൃത പഠനം ആരംഭിക്കുന്നത് അങ്ങനെയാണ് അമരകോശം സിദ്ധരൂപം മുതലായ കാര്യങ്ങളൊക്കെ പഠിച്ചു പിന്നെ കൂട്ടത്തിൽ പൂരക്കളി സാഹിത്യവും എൻ്റെ വഴിക്ക് വഴിയായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സാന്ന് തോന്നുന്നു പതിമൂന്ന് വയസ്സിൽ ഈ പൂരമാല നിർവഹിക്കാൻ വേണ്ടി ക്ഷേത്രം എന്തോ നിർമ്മാണ പ്രവർത്തിയിലായതുകൊണ്ട് മറുത്തുകളി മാറ്റിവെച്ചുകൊണ്ട് പൂരോത്സവത്തിന് പൂരവേല നടത്താൻ വേണ്ടിയിട്ട് പിന്നെ പൂരമാല പണിക്കരായിട്ട് എന്നെ കൊണ്ടുപോയി ഈ പതിമൂന്ന് വയസ്സ് അപ്പോൾ പതിമൂന്ന് വയസ്സിൽ ഞാനിവിടെ പോയി പതിമൂന്ന് വയസ്സിൽ ഒന്നും അറിയാത്തൊരു പ്രായം പക്ഷേ പുരക്കളി സാഹിത്യങ്ങളെല്ലാം അത്യാവശ്യം വിടുന്നതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട് തുടർച്ചയായിട്ട് അഞ്ച് വർഷം പതിനെട്ട് വയസ്സ് വരെ ഞാൻ ആ ക്ഷേത്രത്തിൽ പൂരമാല നിർവഹിച്ചു അതൊരു എന്തോ ഒരു ഒരു പരിചയമാണ് വാസ്തവത്തിൽ അന്നത്തെ പൂരോത്സവം ഇന്നത്തെ പൂരോത്സവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പഴയ ഒരു പത്ത് അൻപത് അൻപത്തി അഞ്ച് വർഷത്തിനപ്പുറത്തുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ അന്നത്തെ പൂരോത്സവത്തിൽ പിന്നെ നമ്മുടെ നാടൻ ഭാഗത്തുണ്ടെന്ന് മംഗലക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ ഘോഷയാത്ര നടത്തുക ക്ഷേത്രത്തിൽ പ്രദർശനം വെക്കുക അങ്ങനെ വ്യത്യസ്തമായിട്ട് കണ്ണിന് ഇമ്പ ഒരുപാട് പിന്നെ സുന്ദരമായ കാഴ്ചകളായിരുന്നു അന്നത്തെ പൂരോത്സവം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ അനുഭവങ്ങൾക്ക് ശേഷം പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ ഈ മറുത്തുകളി രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ആദ്യമായിട്ട് മറുത്തുകളിൽ ഇരിക്കാൻ വേണ്ടി പോകുന്നത് പാണപ്പുഴ ഉറവങ്കര ഭൗതി ക്ഷേത്രമാണ് മാതമംഗലത്തിനടുത്തുള്ള പാണപ്പുഴ ഉറവങ്കര ഭൗതി ക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടെ പിന്നെ ആദ്യമായിട്ട് മർത്തളിക്ക് വേണ്ടി പോയി എൻ്റെ പ്രായം ഏതാണ്ട് ഒരു പതിനെട്ട് വയസ്സ് പിന്നെ ആയുന്ന സമയത്താണ് അപ്പോൾ എനിക്ക് ഈ അഞ്ചാറ് വർഷം ഈ പഠിച്ച അനുഭവം ഉണ്ടല്ലോ ആ പഠിച്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതു അത്ര പൂരമാലക്ക് കിട്ടിയ ഒരു ഒരു എന്താ പറയുക ഈ സദസ്സിൽ വിഷയങ്ങൾ ചൊല്ലാനും അവതരിപ്പിക്കാനുമുള്ള ഒരു വലിയൊരു ധൈര്യം എനിക്കതുവഴി കിട്ടിയിരുന്നു അപ്പോൾ ആ ധൈര്യത്തിലാണ് നമ്മൾ പിന്നെ മറുത്തളിക്ക് ഏറ്റതും എങ്കിൽ പോലും ആദ്യ ആദ്യമായിട്ട് മറുത്തു കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില കുറവുകളും പിന്നെ കുറ്റങ്ങളും ഉണ്ടാവും സ്വാഭാവികമായിട്ടും എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഞാൻ പിന്നെ മോചനം നേടിയെന്ന് ആ മറ്റുള്ളവർ പിന്നീട് പറഞ്ഞു തന്നെയുള്ളു അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ആദ്യമായിട്ട് പേരളം കുഞ്ഞുപോ പണി കയറുന്നിട്ടൊരാളുണ്ടായിരുന്നു അയാളുടെ ആ സമയത്ത് എട്ടോ പത്തോ കളിയുടെ സമയത്തായിരിക്കും ഞാൻ എൻ്റെ ആദ്യ കളി കളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പട്ടുമ്പളിയൊക്കെ കിട്ടിയ സമയമാണ് ആ സമയത്ത് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് പിന്നെ മറുത്തു കളിച്ചു ആ മറുത്തുകളിയിൽ എൻ്റെ പ്രകടനം നല്ലതായി എന്ന് ക്ഷേത്രക്കാർക്ക് തോന്നിയപ്പോൾ അടുത്ത വർഷം കൂടി അടുത്തന്നെ നിശ്ചയിച്ചു അങ്ങനെ ആദ്യമായിട്ട് രണ്ടു വർഷം പാണപ്പിട എന്ന ഈ പിന്നെ ഉറങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ആണ് ഞാൻ പിന്നെ മറുത്തുകളി അരങ്ങേറ്റം നടത്തിയത് അത് വലിയ അനുഭവമായിരുന്നു ആ കാലഘട്ടത്തെ എന്നാൽ നമുക്ക് ഓർക്കും സമയത്ത് ഒരുപാട് നമ്മൾ പണിക്കന്മാരെ സ്നേഹിക്കുന്ന ആ അന്നത്തെ ഇന്നത്തെ തമ്മിൽ വ്യത്യാസമുണ്ട് പണിക്കന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് അതും കുറച്ചുകൂടി നല്ല പ്രകടനമൊക്കെ നടത്തിയാൽ അവർ എന്താ പറയുക ആ രീതിയിലുള്ള സ്നേഹം നമുക്ക് തരും അപ്പം അങ്ങനെയുള്ള ആ നാട്ടിനെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് ആ വലിയ സന്തോഷിപ്പിക്കുന്നത് വലിയ ഓർമ്മകളാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ വരും സമയത്ത് അവിടെയൊക്കെ പിന്നെ അവിടെ അവിടെയുള്ളൊരു വലിയ മഞ്ഞോട്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ പൽപനാഭം പണിക്കരുടെ അച്ഛൻ അയാൾക്ക് നന്നു എന്നോട് വലിയ ഇത് പിന്നെ ഇതായിരുന്നു സ്നേഹമായിരുന്നു അപ്പോൾ അതുവഴിയാണ് ഒരുപക്ഷെ വൽപന മണിക്കരൊക്കെ ഇവിടെ പഠിപ്പിക്കണം പിന്നെ പഠിക്കാനും അതിൻ്റെ ശേഷത്ത് ജീവിക്കാനൊക്കെ ഇടയായി വന്നതെന്ന് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് മർത്തൃവർ രംഗത്ത് പ്രവേശിക്കുന്നത് ആ മർത്തൃവർ രംഗത്ത് പ്രവേശിച്ചതോടുകൂടി മോശമല്ലാത്ത പ്രകടനമാണ് ഞാൻ ആദ്യം നടത്തിയതെന്ന് വലിയ രീതിയിലത് പബ്ലിസിറ്റി കിട്ടിയതിന് അപ്പോൾ ആ പബ്ലിസിറ്റി കിട്ടിയപ്പോൾ തന്നെ ക്ഷേത്രക്കാര് ഞങ്ങൾക്ക് കളിക്കണം ഞങ്ങൾക്ക് കളിക്കണം എന്നുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ വന്നു പല സ്ഥലത്തു പക്ഷേ ഒരു കൊല്ലം ഒരു സ്ഥലത്തേക്കും കളിക്കാൻ പറ്റും ഒരു കൽപ്പന പോലെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഒരു മാധവത്ത് പുതിയ ഭൗതിയ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം കാട് കയറിയിട്ട് പിന്നെ എല്ലാം പൊളിഞ്ഞ് നാമാവശേഷമായ ഒരു സാഹചര്യത്തിൽ എന്നെ ഇവിടെ തമാശയായിട്ട് പിന്നെ തൊട്ടടുത്ത് വീട്ടിലെ കുഞ്ഞപ്പെട്ട ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഗുരുത്തും പഠിക്കാൻ പോകുന്ന സമയത്ത് പറയും ഇവനെ നമുക്ക് ഈ പുതിയ സ്ഥലത്ത് മാധവത്ത് കൊണ്ടുപോകണം അടോ അപ്പോൾ ഇങ്ങനെ ഒരു തമാശയായിട്ട് പറയും പക്ഷേ സത്യത്തിൽ എൻ്റെ ഈ കളി കഴിഞ്ഞ് സമയത്ത് നാട്ടുകാർ സംഘടിച്ച് ആ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ആദ്യത്തെ മറുത്തു കളി അവിടെ നടക്കാനുള്ള സാഹചര്യം പിന്നെ എനിക്കുണ്ടായി അപ്പോൾ ആ രീതിയിൽ പിന്നീട് ഞാൻ ആദ്യ രണ്ട് വർഷം നമ്മുടെ പെരിയാങ്കോട്ട് തന്നെ ആദ്യം ഞാൻ പൂരമാല മൊളിയ സ്ഥലത്തിന് രണ്ട് വർഷം കളിച്ചു പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഗുരുനാഥൻ മരിച്ചതിന് ശേഷം ഞാൻ രാമന്തി കൃഷ്ണൻ മണിക്കരുടെ അതുപോലെ എ കെ പിന്നെ ഇടത്തൊക്കെയാണ് പോയിട്ട് നമ്മൾ പഠിക്കാനുള്ള ഇതുണ്ടാക്കിയത് മുൻഷി നമ്മുടെ കണ്ണപുരം മുൻഷ്യ വേഗനശ്വരോമണി മുൻഷി മാഷ് അങ്ങനെ രാമദ്രി പഠിക്കുന്ന സമയത്താണ് ഊരിലന്ന് ആ രംഗത്ത് മറുത്തുകളി രംഗത്ത് ഉണ്ട് സജീവമായിട്ട് ഉണ്ടാണ് അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന സമയത്ത് പറഞ്ഞു നീ ഇനി വടക്കോട്ട് മാത്രം കളിച്ചാൽ പോരെ നീ ഇങ്ങോട്ട് തെക്കോട്ട് കളിക്കണം അപ്പോൾ ഓർക്കുന്നതിന് എന്തോ തോന്നി എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ആ രീതിയില്ല തെക്കൻ ഭാഗത്ത് പറഞ്ഞാൽ പുരക്കളിയുടെ ഭാഗത്ത് കണ്ണൂർ ജില്ലയുടെ പിന്നെ ഭാഗങ്ങളിലൊക്കെ അന്ന് മറുത്തു വലിയൊരു ആസ്വാദ്യമായ സദസ്സായിരുന്നു അന്ന് നല്ല ആളുകളുണ്ടായിരുന്നു നമ്മുടെ ഈ വടക്കൻ ഭാഗത്തുള്ള പോലെയല്ല ഞങ്ങളുടെ ഓരോ കരക്കാരൻ തമ്മിൽ മറുത്തുകളി കളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മറുത്തുകളിക്ക് കൂടുതൽ നല്ല പണിക്കരെ വെച്ച് പ്രതിയോഗിയുടെ ഏറ്റുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാലഘട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പേരെടുത്ത മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും മറുത്തുകളി കളിപ്പിക്കാൻ കളിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മറുത്തുകളിയിൽ നല്ല പ്രകടനങ്ങൾ നടത്തി അങ്ങനെ കുന്നച്ചേരി തൃക്കരിപ്പൂര് കുന്നച്ചേരിയിൽ പൂമാല ഭവതി ക്ഷേത്രത്തിൽ കളിക്കുമ്പോഴാണ് എനിക്ക് പട്ടും പളിയും ആദ്യമായിട്ട് തരുന്നത് ഏതാണ്ടെന്നൊരു ഇരുപത്തി നാല് വയസ്സായിട്ടുണ്ടാവും ഞാൻ വിളിക്കുന്നു ഇരുപത്തിനാല് വയസ്സാണെന്ന് തോന്നുന്നു എന്നാൽ എനിക്ക് പട്ടംപളിയും കിട്ടും പ്രസേത്ത് അന്ന് ഞാൻ ചിലവണ്ടം പണിക്കർ എന്ന് പറയുന്ന ചെറുവശ്ശേരി ആയിട്ടുള്ള ഒരു പ്രഗത്ഭനായ പണിക്കരുണ്ടായിരുന്നു അദ്ദേഹത്തോട് കളിച്ചിട്ടാണ് ഇവർക്ക് പട്ടംപളിയും തടണമെന്നുള്ളതൊക്കെ ഉണ്ടായത് അപ്പോൾ അങ്ങനെ അത് കളിച്ച ശേഷം പിന്നെ പ്രഗത്ഭന്മാരായ പണിക്കന്മാരോടൊക്കെ ഏറ്റുമുട്ടാനുള്ള ഈ രംഗത്ത് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന മറുത്തുവിൽ രംഗത്തുള്ള പ്രഗത്ഭന്മാരെന്ന് പറയുന്ന പല പണിക്കന്മാരോടും പിന്നെ പല രീതിയിലും എന്നുവെച്ചാൽ ഒരു പ്രദർശനം എന്നുള്ള രീതിയിൽ പുറത്തും മറ്റു സാധാരണ കളി പിന്നെ അതിൽ കകത്തുള്ള പിന്നെ മുൻകൂട്ടി ഏൽപ്പിച്ച് കളിക്കുന്നൊരു കളിയുണ്ടല്ലോ അങ്ങനെ അത്തരം ആളുകളോട് ഇപ്പോൾ മാധവ മണിക്കൃഷ്ണൻ അതുപോലെ തന്നെ വി പി ദാവർ പണിക്കർ ഈ പറയുന്ന പിന്നെ പൊക്കം പണിക്കരി അതുപോലെ വെങ്കലകൃഷ്ണൻ പണിക്കർ അങ്ങനെ അന്നത്തെ ആ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വലിയ ആരാധക വൃന്ദമുള്ള പണിക്കന്മാരോടൊക്കെ ഏറ്റുമുട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വെങ്കലകൃഷ്ണൻ പണിക്കരോടൊക്കെ ഞാൻ ഒരുപാട് വർഷം തുടർച്ചയായിട്ട് എട്ടോ ഒമ്പതോ പത്തോ വർഷം അദ്ദേഹത്തോട് നേരിട്ട് കളിച്ചപ്പോൾ അത് വലിയൊരു കൂച്ചായിട്ട് ആളുകളുടെ ഇടയിൽ തമ്മിൽ വെങ്കലോട് കളിക്കുന്ന ഒരു വലിയ നല്ലൊരു പ്രകടനമായിട്ട് വറുത്തു കളി മാറി എന്ന് ശ്രോതാക്കളും എൻ്റെ ആരാധകന്മാരായിട്ടുള്ള ആളുകളൊക്കെ പിന്നീട് എന്നോട് പറയുകയുണ്ടായി അത് നല്ലൊരു പ്രശസ്തിയിലേക്ക് പിടിച്ചു ചേർത്താൻ ഈ വെങ്കലകൃഷ്ണ പണിക്കറായിട്ടുള്ള കളി എനിക്ക് ഉയർച്ചയ്ക്കുള്ള ഒരു പടിയായിട്ട് അത് മാറി പഠിക്കാനുള്ള കുറേ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചയും അദ്ദേഹത്തിൻ്റെതും അതുപോലെ തന്നെ മാധവമണിക്കറായിട്ടുള്ള ബന്ധവും പൊക്കമണിക്കൂറും രാമോര മണിക്കൂറായിട്ടുള്ള വി പി അമര മണിക്കൂറായിട്ടുള്ള കളിക്കുന്ന സമയത്തുണ്ടായ ആ അനുഭവത്തിൻ്റെ വിളിച്ചത്തിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ആവശ്യമായ പഠിക്കാനും ആ രീതിയിലെ ഒരു എന്താ പറയുക ഒരു പിന്നെ ഉയർന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ടും മറ്റ് നമ്മൾ പഠിച്ച വഴിയിൽ നിന്ന് അതിന് പുറത്തേക്കുള്ള രീതിയിലേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ആരംഭം കുറിക്കുകയും ഒരു മോശമല്ലാത്ത രീതിയിൽ ഇപ്പോൾ എന്നെക്കുറിച്ച് ഞാനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും പണിക്കന്മാരുടെ പിന്നെ ഊട്ടത്തിൽ മറ്റേ പറയുന്ന ആളുകളോട് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിഗണന അവരോടൊക്കെ കളിക്കാൻ പറ്റുമെന്നുള്ളൊരു പരിഗണന ആ മർത്തുകളി ആരാധക വൃദ്ധം എനിക്ക് നൽകിയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരോടൊക്കെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സുഖം അത് അങ്ങനെയുള്ള രീതിയിൽ തുടർച്ചയായിട്ട് ഈ മറുത്തുകളിൽ രംഗത്തെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ആരാധക വൃന്ദങ്ങളും പരസ്പരം അത്തരം ആളുകളായിട്ട് തന്നെ എന്നെ ഏറ്റുമുട്ടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പം അത് എൻ്റെ വളർച്ചയ്ക്ക് ഈ മറുത്തുകളിൽ രംഗത്ത് ഒരു അറിയപ്പെടുന്ന ഒരു പണിക്കരായിട്ട് മാറാൻ കാരണമായി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരുപാട് ശിഷ്യന്മാർ ഇത് ഇവിടെ പഠിക്കാനും അതുപോലെ തന്നെ അവരെ രംഗത്ത് നമ്മളെ പറഞ്ഞ് ഗോവിന്ദേട്ടൻ്റെ മകൻ പാണപ്പുഴ ഗോവിന്ദൻ്റെ മകൻ പൽപ്പനാഭം പണിക്കറയൊക്കെ ഇവിടെ വന്നു സംസാരിച്ചു ഇവിടെ തന്നെ അഞ്ചു വർഷം ഇവിടെ നിന്നു വീട്ടിൽ നിന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം മറ്റുള്ള പണിക്കന്മാർ ശിഷ്യന്മാരായ മറ്റു പണിക്കന്മാർ ആൾക്കാർ വന്ന് പഠനം നടത്താനും പഠനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി സമ്പാദിക്കാൻ അറിവ് സമ്പാദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് പിന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അന്ന് പൂരക്കളി കലാപരിഷത്ത് എന്ന് പറഞ്ഞ സംഘടന നമ്മുടെ പൂരക്കളി പണിക്കന്മാരുടെ രംഗത്തുണ്ടായിരുന്നു ആ സംഘടനയുടെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് പൂരക്കളി പ്രചരിപ്പിക്കുന്നതിനും വർത്തുകളി സംഘടിപ്പിക്കുന്നതിനൊക്കെ ധാരാളം അതിനു വേണ്ടിയിട്ടുള്ള സമയം ഞാൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പൂരക്കളി സംസ്ഥാന യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തിയപ്പോഴൊക്കെ അതിൻ്റെ സംസ്ഥാനതല കലോത്സവങ്ങളിലൊക്കെ പൂരക്കളി ഉൾപ്പെടെയുള്ള സംസ്കൃതത്തിൻ്റെ മറ്റു കാര്യങ്ങളിൽ കുറേ ഇനങ്ങളുണ്ടല്ലോ അതിലൊക്കെ അതിനെ വിധികർത്താവായിട്ട് തുടർച്ചയായിട്ട് ഒരു പത്തോ ഇരുപത് വർഷം ഞാൻ പിന്നെ ആ രീതിയിൽ പങ്കെടുത്ത് പങ്കെടുത്തിട്ടുണ്ട് പ്രസിദ്ധീകരണങ്ങളിൽ അതിലൊക്കെ എൻ്റെ ലേഖനങ്ങൾ ധാരാളം പൂരക്കളിയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ പറ്റാവുന്ന രീതിയിൽ പിന്നെ ശിഷ്യഗണങ്ങളെ പൂരക്കളി പഠിപ്പിക്കാനും ഇപ്പോൾ ഞാൻ ബന്ധപ്പെടുന്ന പല ക്ഷേത്രങ്ങളിലും അവിടെ പൂരക്കളി ഈ പഠിപ്പിക്കാനും കൂടി പണിക്കർ കേവലം വരുന്ന വച്ചാൽ അവിടെ വേണ്ടി മാത്രമല്ല അവിടുത്തെ പിന്നെ കുട്ടികളെ പിന്നെ കെട്ടിത്തൊഴുത് അതിൻ്റെ യഥാവിധി പഠിപ്പിച്ച് പൂരക്കളി രംഗത്തെ കൈ നിർത്താൻ വേണ്ടി ആ പൂരക്കളിയുടെ മറുത്തുകൾ ഈ അവസരത്തിലല്ലാതെ തന്നെ ഞാൻ മെനക്കെട്ടിട്ട് അത്തരം പിന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചിട്ട് നല്ല ടീമാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയൊക്കെ അഭിമുഖത്തിലുള്ള സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഇതിൻ്റെ പ്രചരണത്തിനെന്ന രീതിയിൽ പല സ്ഥലത്തും ഞങ്ങൾ ഈ മാധവ പണിക്കരും അതുപോലെ തന്നെ വെങ്കല കൃഷ്ണൻ പണിക്കരും അതുപോലെ തന്നെ മൺമുറഞ്ഞു പോയ ആരാധ്യനായ നമ്മുടെ പിന്നെ കാവാരൻ നാരായണ പണിക്കരെ പോലുള്ള ആളുകൾ ഈ പൂരക്കളിയെ വറുത്തുകളിയൊക്കെ ഈ വടക്കൻ കേരളത്തെ സംസ്കൃതം അതും ഇങ്ങനെ ഒരു പിന്നെ അവർണ വിഭാഗങ്ങളിൽ സംസ്കൃതം രൂഢമൂലമായിട്ട് തങ്ങി നിൽക്കുന്നു ഈ പണിക്കന്മാരിൽ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കുള്ള ഒരുപാട് അവസരങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് നൽകി അപ്പോൾ അതുവഴി പിന്നെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ അഭിമുഖത്തിൽ നിരവധി ഈ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം പാറശാല വരെ എന്നൊക്കെ പറഞ്ഞ പോലെ രീതിയിൽ അവിടങ്ങളിലൊക്കെ മർത്തുകളി പരിചയപ്പെടുത്താൻ ഇതുപോലെ എൻ്റെ ആ കാലഘട്ടത്തിലെ സുഹൃത്തുക്കളോടൊന്നിച്ച് പിന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിതാർത്ഥ ജനകമാണ് അതുപോലെ തന്നെ ധാരാളം പഠിക്കാനുണ്ടെന്നുള്ളത് ആദ്യം നമ്മൾ പോകുന്ന സമയത്ത് ഇത് ഇത്രയും മനസ്സിലാക്കിയിട്ടില്ല സിദ്ധരൂപങ്ങും പിന്നെ പഠിച്ചു അതുപോലെ തന്നെ അമരകോശം പഠിച്ചു പിന്നെ കാവ്യങ്ങൾ വഴിക്ക് വഴി ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ കൃഷ്ണവിലാസം അതുപോലെ തന്നെ ശ്രീരാമദന്തം രഘുവംശം കുമാര സംഭവം മാഘം ഇങ്ങനെയുള്ള കാവ്യങ്ങളൊരു വലിയ നിരയുണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറത്തോളി നല്ലൊരു മർത്തൊളി പണിക്കര ആണമെങ്കിൽ സംസ്കൃതത്തിൽ ബേസിക്കായിട്ടുള്ള അതിൽ ചില അറിവുകൾ നേടിയേ പറ്റൂ അല്ലാണ്ട് മാത്രം ഒരു രംഗത്തിനു വേണ്ടി മാത്രം ചോദ്യോത്തരങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ട് പോയെങ്കിൽ ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച കാവ്യപരിചയമായിരിക്കാം സംസ്കൃത സാഹിത്യ രംഗത്തൊക്കെ പിന്നെ വലിയ രീതിയിലെങ്കിലും സാമാന്യം ആ രീതിയിൽ അവതരിപ്പിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് കഴിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പൂരക്കളി കലാകാരന്മാർ എന്ന നിലയിലും അതുപോലെ തന്നെ പൂരക്കിളി പണിക്കന്മാരെന്ന നിലയിലും അല്ലെങ്കിൽ എന്താ പൂരമാല പണിക്കന്മാരെന്ന നിലയിലും ഒരുപടി ആളുകൾ എൻ്റെ ഞാൻ പഠിപ്പിച്ചതായിട്ടറിയാം പക്ഷേ ധാരാളം ആളുകൾ പഠിക്കാൻ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാരണം എൻ്റെ പഠന രീതിയോ എന്നെ പഠിപ്പിച്ച രീതിയോ വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുക എന്നെ ഗുരുനാഥൻ പഠിപ്പിക്കുന്ന സമയത്ത് ആ ചെറിയ പ്രായത്തിൽ തന്നെ സംസ്കൃത പാഠങ്ങൾ പിന്നെ പഠിപ്പിക്കുമ്പോൾ കാവ്യങ്ങൾ എടുക്കുമ്പോൾ ആ ശ്ലോകങ്ങളൊക്കെ പിന്നെ നമ്മൾ കാണാണ്ട് പഠിച്ച് പുസ്തകം പൂട്ടിയിട്ട് ഗുരുനാഥൻ്റെ മുമ്പിൽ ചൊല്ലിയാൽ മാത്രമേ അതിനപ്പുറത്തെ പാഠം എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പോയിട്ട് അവിടെ ഇരിക്കുകയോ അതിന് പിടിച്ച് പഠിച്ചിട്ട് എന്ന് പറയും അങ്ങനെയാണ് എന്നെ കേൾക്കെ പഠിച്ചത് പിന്നെ അങ്ങനെ പഠിക്കുമ്പോഴും പിന്നെ നമുക്കറിയാം എൻ്റെ അച്ഛനൊക്കെ ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയ നിർബന്ധമില്ല ആളാണെന്നില്ലേ അപ്പോൾ ഈ പൂരക്കളി സാഹിത്യങ്ങളൊക്കെ പഠിച്ച് ഉറപ്പിക്കണമെങ്കിൽ രാവിലെ നാല് മണിക്ക് എഴുന്നേൽ അച്ഛൻ വിളിച്ച് എഴുന്നേൽപ്പിക്കും എന്നിട്ട് കുളിക്കാൻ വേണ്ടി പറയും കുളിച്ചിട്ട് പിന്നെ തലേദിവസം പൂരക്കളി സാഹിത്യങ്ങളും ചിദംബരം അതുപോലെ തന്നെ യോഗി അതുപോലെ തന്നെ നാട്യോൽപ്പത്തി ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂർ ചൊല്ലേണ്ട വിഷയങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുമല്ലോ അപ്പോൾ ആ പഠിക്കും സമയത്ത് അച്ഛൻ ഇവിടെ അങ്ങനെ പിന്നെ വടിയെടുത്തിട്ട് ചോരലെടുത്തിട്ട് എടുക്കാനിരിക്കും നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആ രീതി ഉണ്ടല്ലോ ആ രീതി വെച്ചിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ആ രീതി എന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ അച്ഛൻ അടുത്ത് ഇത് മുഴുവൻ ഒരുക്കിടുന്നവരെ പിന്നെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വരുമ്പോൾ നമ്മൾ വളരെ പിന്നെ അതായിട്ട് പഠിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറെക്ക് രംഗത്ത് പൂരക്കളി സാഹിത്യം ചൊല്ലുന്നതിന് വേണ്ടിയിട്ടോ ഇപ്പോൾ പ പലപ്പോഴും പിന്നെ ഈ ആണ്ടും പള്ളു അതുപോലെ തന്നെ നാളെ യോഗി ചിദംബരം യോഗി പിന്നെ അങ്ങനെ ആട്ടങ്ങൾ യോഗി ഭാഷ ഇതിലൊന്നും എനിക്ക് ഒരിക്കലും സംശയങ്ങളുണ്ടാകുന്നില്ല ഒന്നും തുടങ്ങിയാൽ അവസാനം വരെ ഇങ്ങനെ വരും എനിക്ക് തോന്നും ആ പ്രഭാതത്തിലുള്ള ആ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള പഠന രീതി തന്നെയും അച്ഛൻ്റെ നിർബന്ധം കൂടി ആണെന്ന് തോന്നും ഞാൻ വിശ്വസിക്കുന്നു അച്ഛനോട് ഇപ്പോൾ എത്ര കടപ്പാടുണ്ട് എന്നുള്ളത് ആ വാക്കുകളിലെത്തി നമുക്ക് പിന്നെ അത് പൂർത്തിയാക്കാൻ കഴിയില്ല അധികമാവില്ല അങ്ങനെ പറഞ്ഞാൽ അച്ഛനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പഠിച്ചു വന്നൊരു രീതിയുണ്ട് എന്നെ പഠിപ്പിച്ച ആ രീതി വെച്ചിട്ടാണ് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചത് ശിഷ്യന്മാരെ തന്നെ ഞാൻ ഓരോരുത്തരും പ്രത്യേകം പറഞ്ഞില്ലേ പോലും ഇവിടെ വന്ന് നമ്മളെടുത്തു ഇപ്പോൾ പൽപ്പനാ മണിക്കരൊക്കെ പിന്നെ ഇവിടെ വന്ന് ഞാൻ ഇവിടുന്ന് കാര്യങ്ങൾ പഠിച്ചു ഒരു അഞ്ച് വർഷമുള്ള വീട്ടിൽ നിന്നു അപ്പോഴും എന്നെ പഠിപ്പിച്ച രീതി തന്നെയായിരുന്നു ഞാൻ അനുവർത്തിച്ചത് എടുക്കുന്ന പാഠങ്ങൾ അത് മുഴുവൻ കാണാണ്ട് പഠിച്ചത് മാത്രമേ അതിനപ്പുറം എടുക്കുകയുള്ളൂ അത് വലിയ നിർബന്ധമുള്ള കാര്യമാണ് എനിക്ക് അപ്പോൾ ആ കാര്യത്തിൽ നിർബന്ധമുണ്ട് അത് ശിഷ്യന്മാർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് എന്നോട് പിന്നെ പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ രീതിയിൽ മോശമല്ലാത്ത രീതിയിൽ ഇന്ന് ആ രംഗത്ത് നിൽക്കുന്നു എന്ന് തന്നെ അതിനെ പഠിപ്പിച്ച ഗുരുതാതയിൽ എനിക്ക് വലിയ ചാരിയാർത്ഥജനകമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ രീതിയിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴും ഇപ്പോഴും എൻ്റെ അടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട് ആ പഠിക്കുന്നതും ഞാൻ വളരെ നിർബ നിർബന്ധപൂർവ്വം പറയാറുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കാണാണ്ട് പഠിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യവാദ രീതിയിൽ പുസ്തകം പൂട്ടിയിട്ട് എൻ്റെ മുമ്പിൽ ചൊല്ലിയാൽ മാത്രമേ ഞാനതിൽ പെടുക്കൂ അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വരുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട് അപ്പം അത് അവർക്കും പിന്നീട് ഗുണകരമായി മാറിയിട്ടുണ്ടെന്ന് നമ്മുടെ പിന്നെ ശിഷ്യന്മാരിൽ പോല ആളുകളൊക്കെ പറയാറുണ്ട് പിന്നീട് ഇന്ന് കാണുന്ന രീതിയിൽ പുരക്കളിയെ വീക്ഷിക്കാൻ ഒരുപാട് പ്രയത്നിച്ച പണ്ഡിതന്മാരായ ആളുകളുണ്ട് അവർ പണിപ്പെട്ടിട്ടാണ് ഇന്ന് കാണുന്ന പല പണിക്കന്മാരെയും അനുഭവപ്പെടുത്തിയിട്ടുള്ളത് എനിക്കറിയുന്ന ഒരുപാട് പണിക്കന്മാരാണ് ഈ കീന ഞാൻ നേത്തെ പറയുമ്പോൾ ഒരു ഒരാൾ പേര് വിട്ടുപോയി കീനേരി ശ്രീകണ്ഠം പണിക്കറി നമുക്ക് ഇടപഴകാൻ കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ ഞാനൊക്കെ പിന്നെ സംസാരിച്ച് ഇടപഴകിയിട്ടുള്ള ഒരാളാണ് ഒരുപാട് ശിഷ്യന്മാർക്ക് ഒരുപാട് കരുവള്ളൂർ കേന്ദ്രമായിക്കൊണ്ട് ഒരുപാട് ശിഷ്യന്മാർക്ക് അദ്ദേഹം പിന്നെ ഇതിന് വേണ്ടുന്ന പൂരപുരക്കളി വളർത്തുകളി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മലയാള സാഹിത്യവും സംസ്കൃത സാഹിത്യവും പുരക്കളെ സാഹിത്യമൊക്കെ അദ്ദേഹത്തിൻ്റെ വകയായ സമ്പാർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പണി തന്നെ ഞാൻ വിട്ടുപോയിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് പേരിപ്പോൾ അത്രയും പെട്ടെന്ന് ഓർക്കുന്നില്ല അതോലം കുഞ്ഞു പൂ പണിക്കർ കടിയാൻ കുഞ്ഞുപൂ പണിക്കർ അങ്ങനെ കുറേ പേരെടുത്ത പണിക്കന്മാർ അപ്പോൾ അവരൊക്കെ ഈ ശിഷ്യന്മാരെ വളർത്തിക്കൊണ്ടു വന്നൊരു രീതിയുണ്ട് ഞാൻ നേരത്തെ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചൊരു രീതി പറഞ്ഞല്ലോ അതുപോലെ ആ കാലഘട്ടത്തിൽ ഒരു ഗുരുനാഥൻ്റെ കീഴിൽ ഒരു ശിഷ്യൻ പുരക്കളി സാഹിത്യവും സംസ്കൃത സാഹിത്യവും പഠിക്കാൻ വേണ്ടി തുടങ്ങിയാൽ അദ്ദേഹത്തിന് നാട്ടുകാർക്ക് തോന്നിയാ നിങ്ങൾ ശിഷ്യനുണ്ടല്ലോ ഇന്നാൾ അത് നമുക്കൊന്ന് തന്നൂടെ ഇത്തവണത്തെ അപ്പോൾ ഗുരുനാഥൻ പറയും ആയിട്ടില്ല ഇപ്പം തരാൻ പറ്റില്ല നിങ്ങൾ രണ്ടു വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ അന്ന് പൂരക്കിളി രംഗത്തേക്ക് ഇറക്കുന്ന ഒരു രംഗത്തേക്ക് രംഗപ്രവേശം നടത്താൻ വേണ്ടി ഗുരുനാഥൻ സന്തോഷിച്ച് കൊടുക്കണമെങ്കിൽ അതിന് ചില കാലഘട്ടങ്ങളിലൂടെ അദ്ദേഹത്തെ അഭ്യാസം പൂർത്തിയാക്കിയാലേ പറ്റൂ അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ പണിക്കന്മാരായിട്ട് പ്രഗത്ഭരായിത്തുള്ള മൺമറഞ്ഞു പോയം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയാണ് പഠിച്ചു വന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില അല്പാൽപമെങ്കിലും ചില ഭാഗങ്ങളിൽ നിന്ന് ഇതേപോലെ താൽക്കാലികമായിട്ട് പിന്നെ വിഷയങ്ങൾ തയ്യാറാക്കിയിട്ട് ഏറെ കാലം ഒരു ഗുരുനാഥൻ്റെ കീഴിൽ ശിശുത്വപ്പെടാതെ അതുപോലെ തന്നെ ചില പുരക്കൽ സാഹിത്യങ്ങളും മറ്റേ ആവശ്യമായ ചില പിന്നെ അതിൻ്റെ പിന്നെ ചേരുവകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് മറുത്തുകളി രംഗത്ത് പിന്നെ വരുന്നതായിട്ട് ചില അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അതൊരിക്കലും ഈ നമ്മൾ വളരെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി കടന്നു വന്ന ഒരുപാട് മേന്മകളോടുകൂടി ഒരുപാട് ആളുകളെ ആകർഷിച്ചുകൊണ്ട് കടന്നു വന്ന ഈ പൂരക്കളിയും മറുത്തുകളിയും അതിന് പേരുദോഷം ഉണ്ടാക്കാനേ അത് ഉപകരിക്കൂ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അല്പാൽപ്പം ചില ആളുകൾ പല സ്ഥലത്തു നിന്നും ഒറ്റയായിട്ട് കടന്നു വരുന്നിട്ട് ഇതിൽ എന്തെങ്കിലും ന്യൂനത വരുത്തുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് അത് വാസ്തവത്തിൽ ഇത്തരം വലിയ ആ പരമ്പരാഗതമായ രീതിയെ നമ്മൾ കാത്ത് തലമുറ തലമുറ കൈമാറി കൊണ്ടുവന്ന ഈ വലിയൊരു സ്വത്ത് ആ സ്വത്തിനെ അവർ എന്തെങ്കിലും പോറേൽപ്പിക്കുന്നതായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അങ്ങനെയും ചില പ്രവണതകൾ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പൂരക്കളി ഈ പണിക്കന്മാരെ പോലുള്ള ആളുകൾ പ്രത്യേകം നിശ്ചയിച്ച ആ ഒരു സ്ഥലത്ത് കളിക്കുമ്പോൾ അവിടെ പറഞ്ഞ് അവിടെ ബന്ധപ്പെട്ട ആചാര വന്ന് പണിക്കന്മാരെ കണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അതിനപ്പുറം ഒരു വേറെ ഒരു ലിഖിതമായ രേഖയൊന്നും അതിന് വേണ്ട ആ വാക്കുകൾ തന്നെയാണ് പണിക്കരെ പിന്നെ പൂരമാ പിന്നെ ഭഗവത് ക്ഷേത്രത്തിലെ പൂരമാറ നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് പഴയ കാലത്ത് ഏറ്റവും വലുത് വാക്ക് മാറുന്ന സമ്പ്രദായങ്ങൾ പഴയ കാലത്ത് ഉണ്ടായിട്ടില്ല അങ്ങനെ ഏൽപ്പിച്ച് കൊടുത്താൽ പണിക്കരയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട കൂട്ടക്കാരന്മാർ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെ അവകാശികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെയാണ് വരേണ്ടത് ഉണ്ടാവും കൂട്ടക്കാരന്മാരുണ്ടാവും അവർ വന്ന് പണിക്കന്മാരെ ഇവിടെ വന്ന് അവിടെ പിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ഭക്ഷണം കഴിച്ച ശേഷം ഇതൊക്കെ അവരുടെ അവിടെ പണിക്കരെ അരിയിരിക്കുന്ന സമ്പ്രദായമുണ്ട് അപ്പോഴിവിടെ പിന്നെ ഒരു കൊടിയല പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു നാണയവും പണിക്കരുടെ കയ്യിൽ കൊടുക്കണം വീട്ടിയ പണം വെക്കുക എന്നുള്ളതാണ് എന്നുള്ളതായി പറയാം വീട്ടിയപ്പണം എന്ന് വെച്ചാൽ ഗുരുനാഥനോട് പിന്നെ അനുവാദം മേടിച്ചിട്ടാണല്ലോ ശിഷ്യനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ പഠിപ്പിച്ചതിലുള്ള കടം വീട്ടുക വീട്ടിയ എന്ന് പറഞ്ഞാൽ വീട്ടിയം ആ പണം ഗുരുനാഥന് കൊടുക്കേണ്ട പണമാണ് മുമ്പ് നമ്മുടെ കാലത്ത് പിന്നെ ഒരു കാലണ വെക്കുന്ന സമ്പ്രദായങ്ങളുണ്ടത് കാലത്തിനുസരിച്ചിട്ട് മാറ്റത്തിൽ അഞ്ഞൂറോ ആയിരം രൂപയൊക്കെ വെച്ചിട്ടാണ് അത് കൊടുക്കുക കാരണം ആ ഒരു സങ്കല്പം അത് പിന്നെ കൂട്ടിക്കൊണ്ടുപോയി പൂരംകൊലത്തോത്സവമൊക്കെ കഴിഞ്ഞ് പണിക്കർ വീട്ടിലെത്തിയാൽ ഗുരുനാഥൻ്റെ വീട്ടിൽ അത് ഏൽപ്പിക്കണം അവിടെ കൊണ്ടുപോയി വിളക്ക് കത്തിച്ച് അവിടെ ഈ പിന്നെ പണം വെക്കണം അവിടെ അത് ഗുരുനാഥൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ആ വീടുകൾ ആ ജീവനാന്തം ആ പണിക്ക് ആ ശിഷ്യൻ ജീവനോട് എപ്പോഴും എത്ര കാലം ഉണ്ടാകുന്നു അത്രയും കാലം അവിടെ അത് കൊണ്ടു വയ്ക്കണം അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഗുരുസങ്കല്പത്തിൽ കാരണം പിന്നെ ശിഷ്യനെ ഞങ്ങൾക്ക് അയക്കു അയച്ചു തരണം പോലെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആ ശിഷ്യന് ഗുരുനാഥ് ശിഷ്യൻ ഗുരുനാഥന് കൊടുക്കുന്ന ദക്ഷിണ പോലെയാണ് ആ ഊറ്റിപ്പണം വെക്കുക അത് ക്ഷേത്രക്കാരാണ് വെക്കുക അങ്ങനെ കൂട്ടിപ്പോയാലും അവിടെ പണിക്കരെ പിന്നെ കൂടി പന്തലിലേക്ക് കൊണ്ടുപോയാൽ അവിടെ പെൺ പിന്നെ പണിക്കരേക്കാത്ത് കളിക്കാരൊക്കെ തയ്യാറായിട്ടുണ്ടാവും അവിടെ വന്ന് നമ്മൾ പിന്നെ ഈ പന്തലിൽ തയ്യാറാക്കിയ പന്തലിൽ അതിൻ്റെ കന്നിമൂലയിൽ അവിടെ ദൈവസങ്കല്പങ്ങൾ എത്രയാസ ദിവസം ആ പൂരം ഉള്ളത് ആ പൂരത്തിനനുസരിച്ചിട്ടുള്ള സങ്കല്പത്തിൽ ദൈവത്തിറ ഇടണം പടികൾ അഞ്ചും ഏഴും ഒമ്പതും പടികൾ വെച്ചിട്ട് പണിക്കന്മാർ കളിമണ്ണിൽ വെച്ച് വെള്ളം ചേർത്തിട്ട് പടികൾ ഉണ്ടാക്കണം ആ പടികളുണ്ടാക്കി പൂക്കൾ നമ്മൾ പൂടും പന്തലിൽ പൂടുക എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന ദൈവത്തിറക്ക് പൂവിടും ദൈവസങ്കല്പിച്ച് നമ്മളെല്ലാവരും സാന്നിധ്യത്തിൽ അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ ദൈവം അവിടെ ആ ക്ഷേത്രത്തിലെ എല്ലാ ദേവിദേവന്മാരും ഇവിടെ വന്നു ഇനി പന്തൽ കളിമാറുന്നതുവരെ അല്ലെങ്കിൽ പന്തലിൽ ഗണപതി കൊടുക്കുന്നത് വരെ ഈ ദൈവസങ്കല്പം വഴി ഉണ്ടാകും അപ്പോൾ അങ്ങനെ വന്ന് ഈ പറയുന്ന അഷ്ടദിക്കിനെ സങ്കല്പിച്ചുകൊണ്ട് തൂണുകൾ ഇടും പിന്നെ നടുവിൽ തൂണിനും പൂവിട്ടിട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പൂരക്കളി ആരംഭിക്കുന്നത് അതും വന്നാൽ വന്നര ശ്ലോകങ്ങളും പതിനെട്ടെന്നരം പൂരന്മാരൊക്കെ ഈ കൂട്ടിക്കൊണ്ടുവന്ന ദിവസം തന്നെ വേണം അപ്പോൾ ഇവിടെയൊക്കെ അനുഷ്ഠാനാംശങ്ങളുണ്ട് എല്ലാത്തിലും അതൊരു വാക്കുകളാണ് പഴയ കാലത്ത് അങ്ങനെയാണ് വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് വേറെ മാറ്റങ്ങളില്ല എന്ത് വന്നാൽ പോലും നിർവഹിച്ചേ പറ്റൂ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ കാലം മാറുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടുണ്ട് ചില വാക്കുകളങ്ങനെ ഏറ്റില്ല പറഞ്ഞില്ല വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥ ആ പഴയ പാരമ്പര്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു അങ്ങനെയാണ് വേണ്ടത് ഈ സമൂഹത്തിൻ്റെ നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോരാൻ നമ്മൾ പൂർവികർ കാണിച്ച ഒരുപാട് ചടങ്ങുകളുണ്ടല്ലോ അത് ഇന്നും കാലം മാറിയപ്പോഴും ഈ കാലഘട്ടത്തിൽ എത്തിയപ്പോഴും അതൊക്കെ വേണ്ടതായിരുന്നു എന്നുള്ള തോന്നൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് വാസ്തവത്തിൽ ചടങ്ങുകളെ സംബന്ധിച്ചും അനുഷ്ഠാനത്തിൻ്റെ സംബന്ധിച്ചും ഇത്തോളം നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അവിടുന്ന് പൂര പൂരംകുളി ദിവസം അവിടുത്തെ വെളിച്ചപ്പാടിനോ അന്തി തിരിയനോ ഞങ്ങൾക്ക് അടുത്ത വർഷവും പണിക്കർ തന്നെ പൂരമാർ നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കുറി എടുത്തു കൊടുക്കും അനുപണിക്കർക്ക് അപ്പോൾ അത് അതിൻ്റെ അതാണ് എന്താ പറയുക സത്യം എന്നൊക്കെ പറയുന്നില്ലേ ആ അത് കിട്ടിയോ കുറി മേടിച്ചോ അവിടെ കളിച്ചേ പറ്റൂ അപ്പം അങ്ങനെയാണ് പഴയകാലത്തെ സമ്പ്രദായങ്ങൾ അങ്ങനെയാണ്